തീർച്ചയായും ഞാൻ തിരിച്ചെത്താം. ശ്രീ ഭസ്വരേന്ദ്ര ബാബു, ശ്രീ ജോസഫ് മാർട്ടിൻ, ഈ ക്രൈസ്തവ മേഖല എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു വൃഷ്ടിപ്രദേശമാണ്, നിങ്ങളുടെ ഒരു എന്താണ് കാച്ച്മെൻ്റ് ഏരിയ ആണ്. അപ്പോൾ ആ ഏരിയയിലേക്ക് ബി ജെ പി കയറുന്നു എന്നറിയുമ്പോഴുള്ള പിടപ്പ്, യഥാർത്ഥത്തിൽ കെ സുധാകരനുണ്ട്. കെ സുധാകരൻ ഇന്ന് എല്ലാ അരമനകളും സന്ദർശിക്കുന്നു. സാക്ഷാൽ പ്രാംപ്ലാനിയുടെ അരമന തന്നെയാണ് ആദ്യം സന്ദർശിച്ച് തുടങ്ങിയത്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ. അപ്പോൾ ഇങ്ങനെയുള്ള നീക്കങ്ങൾ നടന്നു, പക്ഷേ പുനഃസംഘടനയുടെ പ്രശ്നങ്ങളുണ്ട്, ഇതൊക്കെയായി ഉള്ള് നിങ്ങൾ ദുർബലമാണ്. അതുമാത്രമല്ല, ബി ജെ പിയിലേക്ക് വേണ്ടി വന്നാൽ പോകണമോ വേണ്ടയോ എന്ന് താൻ തീരുമാനിക്കും, ഇതൊക്കെയാണ് കെ സുധാകരൻ പറഞ്ഞത്. അങ്ങനെയൊരു സുധാകരൻ ഇപ്പോൾ വിളറി പിടിക്കുകയാണ്. ഇന്നിപ്പോൾ ജോസഫ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, കെ സി ജോസഫ് പറഞ്ഞ കാര്യം, ഇങ്ങനെ ചടുലത ഉപേക്ഷിച്ചിരിക്കരുത്, ഇവരുടെ ഈ വരവ്, ബി ജെ പിയുടെ ഈ വരവ് കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുമെന്നൊക്കെ. അപ്പോൾ നിങ്ങൾ ഇതിനകത്തൊരു സാമൂഹികമായ, രാഷ്ട്രീയമായ, നൈതികതയുടെ, മൂല്യവത്തായ ഒരു പ്രവൃത്തിയുടെ ഭാഗമായിട്ടല്ല, മറിച്ച് ഇത് തങ്ങളുടെ വോട്ട്, തങ്ങളുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ചോരും എന്നറിയുമ്പോഴുള്ളൊരു പിടപ്പ് മാത്രമായി ഒതുങ്ങിയാൽ ഈ ബി ജെ പി ഉയർത്തുന്ന പ്രശ്നങ്ങളെ നേരിടാനാകില്ല കോൺഗ്രസിന്. ഇതാണൊരു വിമർശനം കോൺഗ്രസിൻ്റെ ഈ നടപടികളിൽ. ജോസഫ് മാർട്ടിൻ, ഇത് തീർച്ചയായിട്ടും ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കോൺഗ്രസ് ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സിനെ അഡ്രസ് ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ രാജ്യവും ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാ ശില്പികളും മുന്നോട്ട് വെച്ച ഇന്ത്യയുടെ മഹത്തായ ഒരു പൈതൃകവും രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങളും ഉണ്ട്. കേൾക്കാവോ? ആ കേൾക്കാം, നല്ലവണ്ണം കേൾക്കാം, പറഞ്ഞോളൂ. എനിക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ രാജ്യം മുന്നോട്ട് വെച്ച രാജ്യത്തിൻ്റെ ഏറ്റവും മഹിതമായ ഭരണഘടനയും ഭരണഘടനാ മൂല്യങ്ങളും ഉണ്ട്. ഇപ്പോൾ ബി ജെ പിയുടെ നേതാക്കന്മാർ വിഷുവിന് ക്രൈസ്തവ വീടുകൾ കയറുന്നു, ഇതാ റമദാൻ വരികയാണ്, റമദാന് മുസ്ലിം വീടുകളിൽ കയറുന്നു, ഇന്ന് വിഷുവായിട്ട് അവർ കൈനീട്ടം കൊടുക്കുന്നു. സുരേഷ് ഗോപി 1 കോടിയിലപ്പുറം രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി പത്രമാധ്യമങ്ങളിലൂടെ. അവർക്ക് ക്രൈസ്തവ വീടുകളും റമദാൻ വരുമ്പോൾ ഈ മുസ്ലിം വീടുകളൊക്കെ കയറാം, ഇത് ജനാധിപത്യ രാജ്യമാണ്, കയറുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ ഇവിടെ അടിസ്ഥാനപരമായി കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി നിലയ്ക്ക് എനിക്ക് പറയാൻ ആഗ്രഹമുള്ളത്, അടിസ്ഥാനപരമായി ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്തെന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അടിസ്ഥാനപരമായി ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം അത് ഹിന്ദുത്വ രാഷ്ട്രീയമാണ്. 2025 ആകുമ്പോൾ RSS രൂപീകൃതമായിട്ട് 100 വർഷം പൂർത്തിയാവുകയാണ്. RSSന്റെ ആളുകൾ, സംഘപരിവാറിൻ്റെ ആളുകൾ, ബി ജെ പിയുടെ ആളുകൾ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് പരസ്യമായി പറയുകയാണ്, ഞങ്ങൾ രൂപീകൃതമായിട്ട് അടുത്ത വർഷം കഴിഞ്ഞ് 2024 തിരഞ്ഞെടുപ്പിന് ശേഷം 2025 അവർ RSSന്റെ രൂപീകൃതമായതിനു ശേഷം 100 വർഷം പൂർത്തിയാകുമ്പോൾ രാജ്യം പൂർണ്ണമായും ഒരു ഹിന്ദു രാഷ്ട്രമാവണം, ഒരു ഹിന്ദു രാഷ്ട്ര നിർമ്മിതിയിലേക്ക് രാഷ്ട്രം പോവുകയാണ് എന്ന് BJP ക്കാർ വിളിച്ചു പറയുമ്പോൾ BJP ക്കാരുടെ അടിസ്ഥാന രാഷ്ട്രീയം അത് ഹിന്ദുത്വ രാഷ്ട്രീയമാണ്. ആ ഹിന്ദുത്വ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന ആളുകൾ ഇന്ത്യയുടെ ഭരണഘടന പറയുന്ന മതനിരപേക്ഷയും മതേതരത്വവും അംഗീകരിക്കില്ല എന്ന് പറയുന്ന ആളുകൾ, ആ മതേതരത്വത്തെ അംഗീകരിച്ചിട്ട് വേണം അവർ ക്രൈസ്തവ വീടുകളിലേക്കും മുസ്ലിം വീടുകളിലേക്കും വോട്ട് പിടിക്കാനാണോ എന്നൊന്നും അറിയത്തില്ല. അവരുടെ രാഷ്ട്രീയം പറയാൻ ഞാൻ തിരിച്ചെത്താം. ഞാൻ തിരിച്ചെത്താം മാർട്ടിൻ, ശ്രീ മാർട്ടിൻ, ഞാൻ തിരിച്ചെത്താം.